ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഷബു നസീസ് വേൾഡ്. ഞാൻ ഇന്നൊരു പുഡിംഗ് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെയുള്ള രണ്ട് മൂന്ന് ചേരുവകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ളത് അര കപ്പ് മുത്താറിയും അര കപ്പ് ഗോതമ്പുമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ച പൊടി ഉണ്ടായതുകൊണ്ട് അത് ഒരു കപ്പാണ് അതിനാവശ്യം വരുന്നത്. ഇല്ലാത്തവർ അര കപ്പ് മുത്താറിയും അര കപ്പ് ഗോതമ്പും അരമുറി തേങ്ങയും വെള്ളവും അല്പം ഉപ്പും ഇട്ട് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം. പുഡിംഗ് മുത്താറിയിലാണ് അധികം പേര് ഉണ്ടാക്കാറ്. പക്ഷെ ഞാൻ ഇതിലേക്ക് ഗോതമ്പ് കൂടി ആഡാക്കിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ഞാൻ അരക്കപ്പോളം ഗോതമ്പ് മിക്സ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. മുത്താറി മാത്രമാണെങ്കിൽ കുറച്ച് ഹാർഡാവുന്നുണ്ട്. ഗോതമ്പ് കൂടി വരുമ്പോഴാണ് നല്ലൊരു സോഫ്റ്റ്നെസ് വരുന്നത്. ഇപ്പോൾ നമ്മളത് ഇത് അരിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ. ഇനി നമുക്ക് അരപ്പയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇവിടെ നമുക്ക് രണ്ട് തരമാണ് പാലെടുക്കേണ്ടത്, ഒന്നാം പാല് രണ്ടാം പാല്. അപ്പോൾ ഒന്നാം പാല് ഇത് നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒന്നും കൂടി ഇതേ ഒന്നര കപ്പോളം വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് രണ്ടാം പാല് വേറെ തന്നെ മാറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒന്നാം പാലൊഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതൊരു കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിക്കുന്നുള്ളത്. നോർമലി എല്ലാവരും ഇപ്പോൾ ഇതിനെ ബിർണിയൊക്കെ പറയാറുണ്ട്. അത് മുത്താറിയും തേങ്ങയും കൊണ്ടാണ് ചെയ്യാറ്. പക്ഷേ ഇത് ഞാൻ കുറച്ചും കൂടി ഗോതമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടേത് ഇപ്പോൾ ഏകദേശം റെഡി ആയിക്കൊണ്ട് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്നും കൂടി തിളപ്പിച്ച് ഇത് നല്ലപോലെ കുറുകിയെടുക്കേണ്ടതാണ്. അപ്പോൾ രണ്ടാം പാല് ഒന്നര കപ്പോളം ഉണ്ട്. ഇത് നല്ലതുപോലെ നമുക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പോളം പഞ്ചസാര ഇതിലേക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ള അത്ര ഇട്ടാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും കുറച്ച് മധുരത്തോടെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അരക്കപ്പോളം ഇട്ടിട്ടുണ്ട്. ഇനി മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ചോളം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. നല്ലതുപോലെ സെറ്റായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിത് ചൂടാറിയതിനു ശേഷം മുറിച്ചെടുക്കാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് സെറ്റായി കിട്ടണമെങ്കിൽ ചൂടാറിയതിനു ശേഷം നമുക്ക് ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരു തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കട്ടാക്കി എടുക്കാവുന്നതാണ്. നമുക്കിത് മാറ്റി വെക്കാം. ഇത് നല്ലതുപോലെ സെറ്റാകുന്നവരേക്ക് നമുക്ക് ഇതിൻ്റെ പാല് റെഡിയാക്കാം. അരമുറി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് നല്ലതുപോലെ അടിച്ചിട്ട് ഇതിനെ പിഴിഞ്ഞിട്ട് ഇതിൻ്റെ പാല് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതുണ്ടാക്കുന്ന രീതി നോക്കാം. ഒരു പാനിൽ ഒരു കപ്പോളം പശുവും പാലും ഒഴിച്ചിട്ട് അതിലേക്ക് കണ്ടൻസർ മിൽക്കും കൂടി ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ അരക്കപ്പോളാണ് കണ്ടൻസർ മിൽക്ക് വേണ്ടത്. അപ്പോൾ ഇത് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് നമുക്കത് ചൂടാറാൻ വേണ്ടി വെക്കാം.
അപ്പോൾ ഞാനിവിടെ 2 സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി മധുരം നോക്കിയിട്ട്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ തളിച്ചിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിയതിന് ശേഷമാണ് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ കലക്കി വെക്കാം. അപ്പോൾ നമ്മളുടെ പുഡിങ്ങിടെ സെറ്റായിട്ടുണ്ട് നല്ലതുപോലെ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചതാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്യൂബ് ഷേപ്പിൽ കട്ടാക്കിയിട്ട് എടുത്ത് നേരത്തെ ഉണ്ടാക്കിയ പാലിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് നല്ലൊരു ടേസ്റ്റാണ്. വെരി സോഫ്റ്റ് ആൻഡ് വെരി ഫ്ലഫി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നൊരു ദിവസം കാണുന്നതുവരേക്ക് ടേക്ക് കെയർ ആൻഡ് ബൈ.